ഇന്നത്തെ വീഡിയോ സോണിയുടെ ഒരു പ്രീമിയം സബ്വൂഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോണിയുടെ ഒരു പ്രീമിയം സീരീസാണ് സോണി ഇ എസ് എന്നുള്ളൊരു സീരീസ്. ആ സീരീസിൽ വരുന്നൊരു സബ്വൂഫറാണിത്. ഇതിൻ്റെ മോഡൽ വരുന്നത് SA-NA9ES എന്നുള്ളൊരു മോഡലാണ്. പ്രൈസ് ഏകദേശം കാണിക്കുന്നത് $4,000. $4,000 എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് $1 ഏകദേശം 70 രൂപയോളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അക്യുറേറ്റ് പ്രൈസ് അറിയില്ല. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കാണിക്കുന്ന പ്രൈസ് $4,000. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു സബ്വൂഫറാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഞാൻ കണ്ട എല്ലാ സബ്വൂഫറിലും അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിലെ കൺട്രോൾസ് കാര്യങ്ങൾ ഫ്രണ്ടിൽ തന്നെയാണ്. നമുക്ക് ഗ്രില്ല് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഇതിൽ കാണാം. ലെവല്, കട്ട് ഓഫ് ഫ്രീക്വൻസി, പിന്നെ എൻക്ലോഷർ ടൈപ്പ്. ഇതിൽ നമുക്ക് ക്ലോസ്ഡ് എൻക്ലോഷർ ആയിട്ടും യൂസ് ചെയ്യാം, അതേപോലെ പാസീവ് റേഡിയേറ്റർ ഒരു വരുന്നുണ്ടായി. ഞാൻ ബാക്കി പിറകിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് രണ്ട് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് രണ്ട് സബ്വൂഫർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ക്ലോസ്ഡ് സബ്വൂഫർ ആണെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാം. ഇനി ഇത് ഓണാക്കി കഴിഞ്ഞാൽ പാസീവ് റേഡിയേറ്റർ വർക്ക് ചെയ്യുന്ന രീതിയിലും ഇത് യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇനി സൈഡ് നല്ല ഗ്ലോസി ഫിനിഷാണ്. ഇതാണ് അതിൻ്റെ സൈഡ് ഭാഗം വരുന്നത്. ഇതാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. ബാക്കിലും ഒരു ഡ്രൈവർ വരുന്നുണ്ട്. ഇത് ആക്റ്റീവ് ഡ്രൈവർ അല്ല, ഇതൊരു പാസീവ് റേഡിയേറ്റർ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇൻപുട്ട് കണക്ഷൻസൊക്കെ ഇവിടെയാണ്. ഇത് 220 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കാം, ഓൺ ഓഫ്, പിന്നെ ഓട്ടോ ഓൺ ഓഫ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫേസ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സബ്വൂഫറിൻ്റെ ഇൻപുട്ട്, സ്പീക്കർ ലെവൽ ഇൻപുട്ടും ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റീരിയോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സബ്വൂഫർ ഔട്ട് ഉണ്ടാവില്ല, പ്രീ ഔട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് സ്പീക്കർ ഔട്ട് ലൈന് ഇതിലോട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു സബ്വൂഫറാണ്. ഇനി ഇതിൻ്റെ ഗ്രില്ലും ഉണ്ട്. കാരണം എനിക്കിത് അൺബോക്സ് ചെയ്തുള്ളൊരു വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 35 കിലോ ആണ്. ഈ സാധനത്തിൻ്റെ മൊത്തം വെയ്റ്റ് 35 കിലോ ആണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റ കൈ കൊണ്ട് പിടിക്കലൊക്കെ വലിയ പാടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം തന്നെ തുറന്ന ശേഷം ഞാൻ അത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സബ്വൂഫർ എന്ന് പറയുന്നത്. രണ്ട് സബ്വൂഫർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തൊരു കണ്ട സബ്വൂഫേഴ്സിലൊന്നും ഇത് കണ്ടിട്ടില്ല. അങ്ങനെ വരുന്ന സബ്വൂഫേഴ്സ് ഉണ്ട് കേട്ടോ, ഹൈ എൻഡിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് വരുന്നൊരു സബ്വൂഫർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഫ്രണ്ടിലത്തെ ഗ്രില്ല് റിമൂവ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാം. ബാക്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഗ്രില്ലുണ്ട്. ഞാൻ ഈ ഗ്രില്ല് വെച്ചിട്ട് ഇനി ഇതിൻ്റെ വ്യൂ എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സൈഡ് വരുന്നത്. ഗ്രില്ല് വയ്ക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ഒരു സൈഡ് വരുന്നത്. ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വിസിബിളായിട്ട് കാണാൻ പുറത്ത്. ഇത് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നതാണ്. പവറും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സൈഡ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിലും. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഓപ്പണാണ്. ഇനി അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് നമുക്ക് ഇതേപോലെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പം ഞാൻ ഗ്രില്ല് വെച്ചതാണ്. ഗ്രില്ല് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ്. ഇനി നമുക്കിതിൻ്റെ കൺട്രോൾസൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ ഗ്രില്ല് ഊരിയിട്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നത്. ഗ്രില്ല് ഊരി നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണിക്കുന്നത് 500 വാട്ട്സ് RMS ആണ് കാണിക്കുന്നത്. ആക്ച്വലി അതുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ സോണിയുടെ വെബ്സൈറ്റാണ് നോക്കിയത്. അതിൽ 500 വാട്ട്സ് RMS കാണിക്കുന്നത്. ഇത് 4 പീസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 പീസേ ഇത് ബാക്കിയുള്ളൂ. ഇനി